നല്ല പണിയിലാണല്ലോ. എന്തേ തുടങ്ങുന്നില്ലേ? തുടങ്ങിയ റോളിംഗ് ആയിരുന്നല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നവരാത്രി സ്പെഷ്യൽ വ്ളോഗാണ്. ഇപ്പോൾ സമയം ഇത്രയാണ്, ക്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമയം അറിയത്തില്ല. 10 മണി. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വ്ളോഗ് കണ്ടല്ലോ, ബാംഗ്ലൂർ എത്തി. ഇപ്പം എൻ്റെ അമ്മയും കൂടി ഉണ്ട്. അപ്പോൾ അമ്മ ഉടനെ പോവും, 2 ദിവസത്തിൽ പോവും. അപ്പോൾ നവരാത്രി പൂജ നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ ബാംഗ്ലൂരാണ്. 10 മണിയായല്ലേ, രാത്രി 10 മണിക്ക് ഞാൻ ദേ ഇവിടുത്തെ കുട്ടുംബ, ഇതിൻ്റെ പേര് കുട്ടുംബ, നമ്മുടെ നാട്ടിൽ ശർക്കര കുട്ടുംബ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ വരണം. അപ്പോൾ അമ്മയെ ഞാൻ അങ്ങോട്ടാക്കി. നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്കൊരു വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ആവേശത്തിലാണ് ഞാൻ. സഹായിക്കുമോ? രാവിലെ എണീക്കണം. എനിക്ക് ആക്ച്വലി കുറേ പ്ലാനുണ്ട്. നമ്മൾ പൂജ വെച്ചു, നമ്മുടെ പൂജാമുറി അവിടെ ഉണ്ട്, പക്ഷേ ഇപ്പം കാണിക്കുന്നില്ല, നാളെ ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പം ഇനി ഇത് ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഇപ്പോഴേ രാത്രി കട്ട് ചെയ്ത് വെക്കുക. രാവിലെ എടുത്ത് നമുക്കത് പാനിയാക്കി പെട്ടെന്ന് പായസം ഉണ്ടാക്കാമല്ലോ. നമ്മുടെ നാട്ടിലത് തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ചുണ്ടൽ, കറുത്ത കടല ചുണ്ടൽ എന്ന് പറയും അതിനെ. കടുകൊക്കെ വറുത്തെടുക്കുന്നതും ഈ കട്ടിപ്പായസവുമാണ് രാവിലെ പൂജ ഇളക്കുമ്പോൾ വെക്കുന്നത്. അപ്പോൾ പൂജയുടെ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നി ഞാൻ നാളെ പറയാം. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ പണി നടക്കില്ല. അപ്പോൾ ഈ ശർക്കര ഫുൾ കട്ട് ചെയ്ത് വെക്കണം. അരി ഞാൻ ഓൾറെഡി കഴുകി വെച്ചു. നമ്മുടെ നെല്ലുകുത്തിയ പച്ചരിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നാളെ സാധാരണ വീട്ടിൽ എപ്പോഴും ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഒരു വെറൈറ്റിക്ക് നമ്മൾ പനിയാരപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പനിയാരപ്പം ശരിക്കും തമിഴ്നാട്ടിലെ ഒരു ഡിഷാണ്. റെസിപ്പിയൊന്നുമില്ല, മീൻസ് അത്രയും ഡീറ്റെയിലായിട്ട് പോകാനുള്ളൊരു വ്ളോഗ് ഇല്ല ഇന്ന് നമുക്ക്. എന്തായാലും പനിയാരപ്പം ഉണ്ടാക്കുന്നത് പണിയാവോ ഇല്ലേ എന്നുള്ളത് നാളെ അറിയാം. ഞാൻ രാത്രി വളരെ ലേറ്റായിട്ടാണ് പച്ചരി വാങ്ങിയത്. പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ, എന്താവും എനിക്കറിയത്തില്ല. എന്തായാലും എന്തേ ഇപ്പം ഞാനിരുന്ന് ശർക്കര അരിയട്ടെ, ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഈ ശർക്കര അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. ബാക്കി വിശേഷം നാളെ രാവിലെ. ഓക്കെ. അങ്ങനെ രാവിലെ 6 മണിയായിരിക്കുകയാണ് ഗൈസ്. രാത്രിത്തെ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ദാ എൻ്റെ അലാറം, എൻ്റെ അലാറം ആണ് ഇരിയുന്നത്. 6 മണിക്ക് വിളിച്ചുണർത്തും. അവർക്ക് വരുന്നത് ഇപ്പോഴും ഉറക്കമാണ്. ബാ അമ്മ, അമ്മ എണീറ്റ് വരുന്നു. ഗുഡ് മോർണിംഗ്. ഹാപ്പി പൂജ. അപ്പം നമ്മൾ 9 മണിക്ക് മുമ്പ് നമുക്ക് പൂജ എടുക്കണം. അതിനു മുമ്പ് അപ്പോൾ നമുക്ക് പനിയാരപ്പം, പായസം, കടല, ചമ്മന്തി, ഇത്രയും 4 സംഭവങ്ങൾ ഉണ്ടാക്കണം. അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഷടപടയും ചെയ്യും. കുഞ്ഞിച്ചോ കുഞ്ഞിച്ചോ കുഞ്ഞിച്ചോ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇന്ന് പൂജയാണ്, പക്ഷെ നിനക്ക് എഴുതാൻ പറ്റില്ലടാ, നിനക്ക് ഇനിയും സമയമുണ്ട്. നീ ഇപ്പം കളിച്ച് നടക്ക്, നമുക്ക് പതുക്കെ എഴുതാം. പിന്നെ പണിയാ, അയ്യോ എനിക്ക് ഉറക്കം. കുളിക്കണമല്ലോ അല്ലേ രാവിലെ. കുഞ്ഞിന്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടോ? അപ്പുഡു ഡാഡി എന്ത് ചെയ്യൂ? അപ്പുഡു വാട്ട് ഈസ് ഡാഡി ഡൂയിങ്? ഇവന് നമ്മള് സോളിഡ്സ് ഒക്കെ 6 മാസം അവന് ജസ്റ്റ് തികഞ്ഞു. ഇപ്പൊ തികഞ്ഞിട്ടേ ഉള്ളൂ, പതുക്കെ സോളിഡ്സ് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഒരുപാട് പേര് കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പതിയെ ഇവനൊന്ന് സെറ്റായിട്ട് ഞാൻ എല്ലാം നിങ്ങളെ വഴിയെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പം ഞങ്ങൾ 3 പേരും പെട്ടെന്ന് പോയി കുളിക്കട്ടെ. കുളിച്ച് കിച്ചണിൽ കയറി ബാക്കി വിശേഷം കാണാം. കാണാ അപ്പു അല്ലേ, അന്തമിട്ടിരിക്കുന്നുണ്ടോ? ഫോൺ കണ്ട തരില്ല തരില്ല. ഗൈസ് ഇപ്പം രാവിലെ അംഗം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇതിൽ നമ്മുടെ അരി പായസം വയ്ക്കാനുള്ള അരി കുക്കറിൽ വേവിക്കാൻ ഇട്ടു. ഇന്നലെ രാത്രി നമ്മൾ കട്ട് ചെയ്ത് ലാസ്റ്റ് മടുപ്പ് കാരണം ഞാൻ കുറേക്ക് ഇടിക്കുകയാണ് ചെയ്തത്. അയ്യോ എൻ്റെ പാല്, മൈ ഗോഡ്, പൂജയായിട്ട് രാവിലെ പാല് കാച്ചി. എനിക്ക് വയ്യ, പണിയുടെ പുറത്ത് ഇരട്ടിപ്പണിയായല്ലോ ദൈവമേ. ഓ ഓൾറൈറ്റ്.
എടുത്ത ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം സമയം കൊണ്ട് ഇത് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഇതേ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ പായസത്തിലേക്ക് ഇട്ടിട്ട് കരി ഇത് ഒരുപാട് നേരം നമ്മൾ ഇളക്കണം. അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നിട്ട് നേരെ അടുക്കളയിൽ കയറി ഇതൊരു ഹാഫ് വഴിയാക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് സെറ്റായി വരണം. അപ്പോൾ അതിപ്പോൾ രാജീവാണ് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുഞ്ഞിനെ റെഡിയാക്കണം, എനിക്ക് പോയി കുളിക്കണം, റെഡിയാവണം. അപ്പോൾ അപ്പോഴേക്കും ഈ പായസം ഒരു പകുതിയോളം വേവായി കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പണിയാരപ്പം ചൂടുന്ന ജോലിയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ റെഡിയായി. നവരാത്രി പൂജ ഇളക്കാനുള്ള ലുക്കിൽ ഞാൻ റെഡിയായി. അടുക്കള ഇപ്പൊ തൽക്കാലം കുറച്ച് നേരത്തേക്ക് അമ്മ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അച്ഛനും മോനും എന്താ ചെയ്യണമെന്ന് ഞാൻ കാണും. എനിക്ക് രണ്ട് കുട്ടികളാണ്, നിങ്ങളത് രണ്ട് കുട്ടികളെയാണ് ഞാൻ ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് ഒന്നുമില്ല. പോയി കുളിക്കണോ? പൂജ ചെയ്യാനുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ മാറി 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 അടുക്കളയിൽ കയറി ഓരോ വിഭവമായിട്ട് ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അരവണ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളവിടെ പനിയറപ്പം ഉണ്ടാക്കാനുള്ള ബാക്കി മിക്സാണ് കേട്ടോ റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മുടെ പൂജയ്ക്കുള്ള അരവണ പായസം ഏകദേശം തയ്യാറായിരിക്കുകയാണ്. ഗൈസ്, അരവണ എൻ്റെ മാത്രം അധ്വാനമാണ് എന്ന് ഞാൻ പറയില്ല. രാജീവിൻ്റെ കൂടെ കുറച്ച് അധ്വാനമുണ്ട്. രാജീവ് ഞാൻ കുളിക്കാനൊക്കെ പോയപ്പോഴാണ് രാജീവാണ് ഫുള്ള് സെറ്റാക്കിയത്. റെസിപ്പി എൻ്റെയാണ്, റെസിപ്പി എൻ്റെയാണ്. ഇനി ഇത് നമ്മൾ നെയ്യ് ഒഴിച്ച് എടുക്കുന്നു. കണ്ടില്ലേ? ആ കണ്ടിട്ട് തന്നെ കൊതി. പക്ഷെ അങ്ങനെ പറഞ്ഞുകൂടാ, ദൈവത്തിന് വെച്ചിട്ടേ നമുക്ക് കഴിക്കാവൂ. ഇനി ഇത് ഇത് അമ്മയുടെ വക പായസം. ഓക്കെ, ഇത് കണ്ടല്ല. ഇനി ഞാൻ പണിയാരപ്പത്തിന്റെ പണിയിലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് എന്റെ ഭർത്താവ് വേഗം കുളിച്ചിട്ട് വരുമോ? വരുമോ? ഓടി വന്നിട്ട് പണി തരാം. ഓടി വന്ന അടുത്ത പണി തരാം. അപ്പൂസ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവനിപ്പോ വെറുതെ ഒരു ജുബ്ബേ പാൻറ്റും ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ സമയമാകുമ്പോ ഒരു മുണ്ട് ഷർട്ടും ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോ ഞാൻ ഈ ഡ്രസ് ഇട്ടത് എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അമ്മ എന്നോട് ഡ്രസ് മാറ്റും ഡ്രസ് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം എന്താണെന്നറിയോ, ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് ഓപ്ഷൻസ് കുറവാണ്. വീട്ടിലാണ് എൻ്റെ എല്ലാ ഡ്രസ്സും. ഇവിടെ കുറച്ചേ ഉള്ളൂ. മാറ്റണോ? അമ്മ പാവാടയും ബ്ലൗസും ഇടാൻ പറഞ്ഞു. ഉണ്ടോ സാരി ഇട്ടാൽ? പ്രശ്നം എന്താണെന്നറിയോ, വയ്യ. സാരി ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു കാഷ്വൽ വെയർ സാരിയേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന സാരി അടുത്തവണ നാട്ടിൽ പോകുമ്പോൾ എല്ലാം എടുത്തോണ്ട് വേണം. അപ്പൊ ഓക്കെ, ഇനി ഞാൻ പണിയാരപ്പത്തിന്റെ പണിയിലോട്ട് കടക്കട്ടെ. നമ്മൾ പണിയാരപ്പത്തിന്റെ മാവ് ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ ഒഴിക്കാൻ പോവാണെ. അപ്പൊ ഈ കുഴിയിലൊക്കെ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 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 മാവ് നമ്മൾ ഒഴിക്കും. ഫുള്ളൊഴിക്കാൻ പാടില്ല. ഫുള്ളൊഴിച്ചാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര എണ്ണ വേണമെന്നും ഇല്ല കേട്ടോ. ഇതിപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഇട്ടതാ. ഇപ്പം നമ്മൾ പനിയാരപ്പം മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അപ്പമാണിത്. ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ എൻ്റെ ടൂത്ത് പിക്കാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമ്മളിങ്ങനെ കുത്തി നോക്കാൻ ഭാഗത്തു നിന്ന് പച്ചമാവ് വരുന്നില്ലെങ്കിൽ ഇത് വെന്തു എന്നാണ് അർത്ഥം. അങ്ങനെ ആദ്യം ഒഴിച്ചത് ആദ്യം മറിച്ചിടുക, ആദ്യം ഇളക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. പനിയാരപ്പം കൂടെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് നേരെ പൂജ എടുക്കാൻ പോകാം. പനിയാരപ്പം ഉണ്ടാക്കുന്നത് ഈ പാത്രം നമുക്ക് അതിനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ നല്ല തടിയുടെയൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് വെന്തോന്ന് അറിയാനായിട്ട് ഇതിങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഇടാം. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഞാനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ശർക്കരയൊക്കെ അരിഞ്ഞ കൂട്ടത്തിൽ മാവൊക്കെ അരിച്ച് വെച്ചതാണ്. രാവിലെ ബാക്കി പരിപാടികളും ചെയ്തു. അപ്പൊ ഇത് ഏകദേശം റെഡിയായി. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് ഞങ്ങള് പൂജ വെച്ചേക്കുന്നത്. കണ്ട ഞങ്ങളുടെ പൂജ, രാജുവിൻ്റെ ലാപ്ടോപ്പ്, മൗസ്, ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയായിട്ട് അതാണ് കേട്ടോ വെച്ചത്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ബുക്ക്, പായസം, ഇതാണ് ഞാൻ പറഞ്ഞ കടല ചുണ്ടൽ, ഇത് അരവണ,
ഇത് നമ്മുടെ പണിയാരപ്പം, ഇത് അമ്മ ഉണ്ടാക്കിയ പായസം. അപ്പം എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ പൂജ എടുക്കാൻ പോവാണ്. അപ്പം രാജീവ് പൂജയൊക്കെ ചെയ്ത് പൂജ എടുക്കുന്ന ഒരു ഇതിലേക്ക്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജ എടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും, അച്ഛനെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട്. അമ്മ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡിനെല്ലാം മേടിക്കണേ. അങ്ങനെ നമ്മൾ പൂജ എടുത്തു. ഇനി നമ്മൾ ബുക്ക് വായിക്കും, എന്നിട്ട് അരിയിൽ ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതും. കുഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരും അമ്മയും. അപ്പോൾ ഇതാണ് യൂഷ്വലി ഞങ്ങളുടെ ഒരു പൂജ എടുപ്പ്. നമ്മുടെ പൂജാമുറി അത്ര വലുതല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പൂജ എടുക്കുന്ന ടൈമിൽ അപ്പോൾ ഉറക്കമായിരുന്നു, മണിയുടെ ശബ്ദം കേട്ടാണ് അവൻ എണീറ്റത്, പിന്നെയാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടത്. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുസ്തകം വായിച്ച് അരിയിൽ എഴുതാൻ പോവാം. Unto the benefits they have received that the heart of Jesus by depositing thoughts of other doubt and അവൻ്റെ ബുക്ക് അവൻ പൂജ എടുത്തു. ഇതാണ് അപ്പുവിൻ്റെ ബുക്ക് കേട്ടോ, ഇതാണ് നമ്മൾ അപ്പുവിന് വേണ്ടി പൂജ വെച്ച ബുക്ക്. അവൻ്റെ ആപ്പിൾ ഫ്രൂട്ട് ബുക്കാണ്, അത് അവൻ പൂജ എടുത്തു. ഇല്ലേ അപ്പുടു, എന്താ അപ്പുക്കുട്ടൻ്റെ കണ്ടോ? ഇനിയിപ്പം നമ്മൾ പൂജയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ നവരാത്രി ആഘോഷം. അങ്ങനെ നമ്മുടെ പൂജ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. ഇതാ ഭർത്താവിന് സെർവ് ചെയ്യുന്ന അശു തിരിച്ച് സെർവ് ചെയ്ത്, എനിക്ക് ചമ്മന്തി സെർവ് ചെയ്തില്ല. അങ്ങനെ യൂഷ്വലി വീട്ടിൽ ഇഡ്ലി സാമ്പാറാണ്, ഇവിടെ നമ്മളൊരു വെറൈറ്റിക്ക് പനിയാരം ആൻഡ് ചട്നി ഉണ്ടാക്കി. കഴിച്ചു നോക്ക്, ആദ്യം അത് കഴിച്ചു നോക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് പറയ്. പനിയാരവും ചട്നി രാജീവ് ആദ്യമായിട്ട് കഴിക്കുന്ന, അപ്പൊ അതുകൊണ്ട് അഭിപ്രായം അറിയാനോ? അതുകൊണ്ടുണ്ട്. എന്തായിട്ടാ തോന്നുന്നേ? നമ്മുടെ തിരുവനന്തപുരത്തെ അഞ്ചു രൂപ അടക്കടയുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത്. അവിടെ അല്ല, അവിടെ ഒരു സെറ്റ് അടി ആയിട്ടുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അതുപോലെ ഉണ്ട്, അതിന്റെ പേര് പനിയാരം. അല്ലല്ല, സൂപ്പർ സ്വീറ്റ് ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കഴിക്കുകയാണ്, കുഞ്ഞ് അമ്മയുടെ കയ്യിലാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ നവരാത്രി വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അവസാനം
അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ നവരാത്രി വ്ളോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി പണിയാരപ്പും പായസം എല്ലാം ഞാൻ കഴിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. തിരുവനന്തപുരത്തുള്ള മിക്കവരും ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ എന്തായാലും നമ്മളെ നവരാത്രി ഇങ്ങനെ പോയി. ഇനി നമ്മൾ ടെമ്പിളിൽ പോയോ? ടെമ്പിളിൽ പോകുന്ന കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ സമയം ഇങ്ങനെ ആയിട്ട് നമുക്ക് പറ്റിയില്ല. മിക്കവാറും നമ്മൾ ഈവനിങ് ആയിരിക്കും ടെമ്പിളിൽ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം കുബായ്. അവൻ്റെ പൂജ എടുത്തതേ ഉള്ളൂ അവൻ. ടാറ്റാ.